ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. വചനം പറയുകയാണ്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയരെ, മുന്നമേ കടന്നു ചെല്ലുന്ന നമ്മുടെ ദൈവം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ദൈവമാണ്. വചനം പറയുന്നു, നിനക്ക് മുൻപേ ഞാൻ കടന്നു ചെല്ലും. നെഹെമ്യാവിൻ്റെ പുസ്തകത്തിനകത്ത് നെഹെമ്യാവ് യെരുശലേമിൻ്റെ അവസ്ഥയും തൻ്റെ സഹോദരന്മാരുടെ അവസ്ഥയും കണ്ടിട്ട് ദുഃഖിച്ച് ദൈവസന്നിധിയിൽ ഭാരപ്പെട്ട് കണ്ണുനീരോടെ ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു ഭാഗമുണ്ട്. നെഹെമ്യാവ് പ്രാർത്ഥിച്ചിട്ട് രാജാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നെഹെമ്യാവ് രാജാവിനോടൊന്നും പറയുന്നില്ല. രാജാവിനോട് നെഹെമ്യാവിൻ്റെ ദുഃഖം പറയുന്നില്ല, നെഹെമ്യാവിൻ്റെ ഉള്ളിലുള്ള ഭാരത്തെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ അവിടെ രാജാവ് നെഹെമ്യാവിനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഉള്ളം എന്തുകൊണ്ട് ദുഃഖിച്ചിരിക്കുന്നു, നിൻ്റെ മുഖം എന്തുകൊണ്ട് വാടിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നെഹെമ്യാവിന് രാജാവിനോട് പറയേണ്ട കാര്യം നെഹെമ്യാവ് പറയാതെ തന്നെ നെഹെമ്യാവിനോട് രാജാവ് ഇങ്ങോട്ട് ചോദിച്ചതുപോലെ നെഹെമ്യാവിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം രാജാവ് നെഹെമ്യാവിന് ചെയ്തു കൊടുത്ത് നെഹെമ്യാവ് ഭംഗിയായിട്ട് ആ യെരുശലേമിൻ്റെ പണി ആരംഭിച്ചതുപോലെ. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ റെഡിയായ നെഹെമ്യാവ് രാജാവിൻ്റെ അടുക്കൽ ചെന്നതുപോലെ നെഹെമ്യാവ് എത്തുന്നതിന് മുമ്പ് രാജാവിൻ്റെ അടുക്കൽ ദൈവമെത്തി നെഹെമ്യാവിൻ്റെ ആവശ്യം രാജാവ് നെഹെമ്യാവിന് ചെയ്തു കൊടുത്തതുപോലെ, ഒന്നുകൂടെ പറഞ്ഞാൽ ചോദിക്കാതെ നെഹെമ്യാവിന് മറുപടി കിട്ടിയതുപോലെ. വചനം പറയുന്നു, മുന്നമേ കടന്നു ചെല്ലുന്ന ദൈവം. പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെയാണ്. ഏത് കാര്യവും നമ്മളൊരു തീരുമാനമെടുക്കാതെ ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കാൻ റെഡിയാണെങ്കിൽ ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ദാവീദിൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ എല്ലാ നാളും എൻ്റെ ദൈവത്തെ ഞാൻ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അനുഭവത്തോടെ സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്ത് ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രാരംഭം ദൈവം ചെയ്യുവാൻ തക്കവണ്ണം, അതിൻ്റെ അവസാനവും ദൈവം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.